പഠിക്കുമ്പോൾ പഠിക്കണം, കളിക്കുമ്പോൾ കളിക്കണം, ഗൗരവമുള്ള കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുമ്പോൾ കളിക്കുവാനോ കളിയാക്കുവാനോ പാടില്ല. കളിക്കുന്ന സമയത്ത് ഗൗരവമുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാനും പാടില്ല എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. കളിയും കാര്യവും എന്ന പാഠം എഴുതിയത് ആരാണ്? പന്തളം കേരളവർമ്മ. മനസ്സിലായോ എല്ലാവർക്കും? കഴിഞ്ഞ ക്ലാസ്സിൽ ചൊല്ലി നിർത്തിയ വരികൾ മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത വരികൾ ചൊല്ലാം. അപ്പോൾ എല്ലാവരും പാഠപുസ്തകം എടുക്കുക, കവിത ചൊല്ലാം. ബാക്കി വരികൾ: ചെയ്യുന്നതെല്ലാം നല്ലോണം ചെയ്യണം കഴിയുന്ന പോൽ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊരു കാര്യവുമാകട്ടെ, അത് നല്ലതുപോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നല്ലതുപോലെ ചെയ്യുക. നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നല്ലതുപോലെ ചെയ്യുക. മനസ്സിലായോ? നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും, നമ്മൾ ഒരു ചിത്രം വരയ്ക്കുകയാണ്, ആ ചിത്രം എത്ര ഭംഗിയായി വരയ്ക്കാമോ, അല്ലേ, എത്ര ഭംഗിയായി വരയ്ക്കാമോ അത്രയും നല്ലതാക്കാനാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലേ. അല്ലാതെ കുറേ ചിത്രങ്ങൾ വരയ്ക്കാം എന്നുള്ള ചിന്ത പാടില്ല. ഒരു ചിത്രം നല്ലതായിട്ട് വരയ്ക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ആ ചിത്രം വരയ്ക്കുക. മനസ്സിലായോ എല്ലാവർക്കും? പപ്പാതി ചെയ്തിടും കാര്യം നൽപ്പായിട്ടു വരാത്തതാം. പപ്പാതി പകുതിക്ക് വെച്ചിട്ട് കുറച്ച് വരച്ച് കഴിഞ്ഞിട്ട്, ഒരു ചിത്രം തന്നെയാകട്ടെ, വരച്ച് കഴിഞ്ഞിട്ട് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോകാൻ പാടില്ല. ഏതൊരു കാര്യം ചെയ്താലും പകുതി വഴിക്ക് വെച്ച് നിർത്തിയിട്ട് വേറൊരു കാര്യം നമുക്ക് ചെയ്യാമെന്നുള്ള ചിന്ത പാടില്ല. ഏതൊരു കാര്യം ചെയ്താലും അത് നല്ല മനസ്സോടെ നല്ല ചിന്തയോടെ ചെയ്ത് പൂർത്തിയാക്കുക. പകുതി വച്ച് നിർത്തിയിട്ട് പോകാൻ പാടില്ല. മനസ്സിലായോ എല്ലാവർക്കും? ഇപ്പോൾ നിങ്ങളുടെ അമ്മ തന്നെ പറയും, മോളെ അല്ലെങ്കിൽ മോനെ, ആ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ചെടികൾക്ക് എല്ലാം വെള്ളം ഒഴിക്കണം. മുറ്റത്ത് നിൽക്കുന്ന ചെടികളിലെല്ലാം വെള്ളം ഒഴിക്കണം, അല്ലേ. അല്ലാതെ കുറച്ച് ചെടികൾക്ക് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ബാക്കി ചെടികൾക്ക് വെള്ളം ഒഴിക്കാതിരിക്കരുത്. കാരണം എന്താണ്? നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, അമ്മ പറഞ്ഞ ഒരു കാര്യം നമ്മൾ നല്ലതായി നന്നായി ചെയ്ത് തീർക്കുക. അത് പകുതി വെച്ച് നിർത്താൻ പാടില്ല. പകുതിക്ക് വെച്ച് നിർത്താൻ പാടില്ല. ഏതൊരു കാര്യം ചെയ്താലും അത് പൂർത്തിയാക്കുക. നല്ലതുപോലെ നല്ല ചിന്തയോടെ നല്ല മനസ്സോടെ പൂർത്തിയാക്കുക. മനസ്സിലായോ എല്ലാവർക്കും? അപ്പോൾ നമുക്കിനി അടുത്ത വരി ചൊല്ലിയാലോ? ഇപ്പം എല്ലാവരും പാഠപുസ്തകം നോക്കുക. ഒരിക്കലൊന്നേ ചെയ്യാവൂ ശരിയായതു ചെയ്യണം. ഒരിക്കൽ ഒന്നേ ചെയ്യാവൂ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരിക്കൽ, ഒരു തവണ ഒരു കാര്യം മാത്രമേ ചെയ്യാവൂ. ഒരു പത്ത് കാര്യം എടുത്തുകൊണ്ടുവന്ന് ഒരുമിച്ച് ചെയ്യരുത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകില്ല, ഒന്നിനും വെടിപ്പുണ്ടാകില്ല, വൃത്തി ഉണ്ടാകില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഒരു പത്ത് കാര്യം ഒരുമിച്ച് ചെയ്താൽ ശരിയാകുമോ? ഇല്ല. അപ്പോൾ ഒരു തവണ നമ്മൾ ഒരു കാര്യം മാത്രമേ ചെയ്യാവൂ. അപ്പോൾ ഒരു കാര്യം മാത്രം ചെയ്താൽ എന്തായിരിക്കും ഗുണം? അത് നല്ലതുപോലെ ചെയ്യാൻ കഴിയും. മനസ്സിലായോ എല്ലാവർക്കും? അപ്പോൾ അടുത്ത വരി: വരികില്ല ഇതിനേക്കാളും വരമായൊന്നു നിശ്ചയം. ഇതിനേക്കാളും ശ്രേഷ്ഠമായ വേറൊന്നും തന്നെ വരാനില്ല. വരികില്ല ഇതിനേക്കാളും എന്ന് വെച്ചാൽ എന്താണ്? ഇതിന് അപ്പുറം ശ്രേഷ്ഠമായ ഒന്നും തന്നെ ഇല്ല. എന്താണ് ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, അത് നന്നായിട്ട് നല്ലതുപോലെ
നല്ല മനസ്സോടെ നല്ല ചിന്തയോടെ ചെയ്തു കഴിഞ്ഞാൽ അതിനേക്കാളും ശ്രേഷ്ഠമായ വേറെ ഒന്നും തന്നെ ഇല്ല എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത് ആരാണ് ഈ കവിത എഴുതിയത് പന്തളം കേരളവർമ്മ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ലതുപോലെ അല്ലേ കുറേ കാര്യങ്ങൾ ചെയ്യാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നല്ല മനസ്സോടെ നല്ലതുപോലെ ചെയ്തു തീർക്കുക പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോകരുത് പൂർത്തിയാക്കുക അത് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നന്നായി വൃത്തിയായി പൂർത്തിയാക്കുക അപ്പോൾ എല്ലാവർക്കും ഈ കവിത മനസ്സിലായോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ കവിത ഈ കവിതയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി അല്ലേ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലായത് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കണം കളിക്കുന്ന സമയത്ത് നമ്മൾ കളിക്കണം ഗൗരവമുള്ള കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുമ്പോൾ വേറെ ഒന്നിനെ പറ്റി നമ്മൾ ചിന്തിക്കാൻ പാടില്ല ഒരു കളിയെ പറ്റിയോ ഒന്നും ചിന്തിക്കാൻ പാടില്ല കളിക്കുന്ന സമയത്ത് ഗൗരവമുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാനും പാടില്ല പിന്നെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ചെയ്യണം നമ്മളെ കൊണ്ട് കഴിയുന്നതുപോലെ ചെയ്യണം അത് പകുതി വെച്ച് നിർത്തിയിട്ട് പോകാൻ പാടില്ല പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു തവണ ഒരു കാര്യം മാത്രമേ ചെയ്യാവൂ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അതെന്താ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നല്ലതുപോലെ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും കുറേ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നേരെ ചെയ്യാൻ കഴിയില്ല ഒരിക്കൽ ഒന്നേ ചെയ്യാവൂ ഒരിക്കൽ ഒരു കാര്യം മാത്രമേ ചെയ്യാവൂ ഒരുപാട് കാര്യങ്ങൾ ഒരു തവണ ചെയ്യാൻ പാടില്ല ഒരിക്കൽ ഒരു കാര്യം ചെയ്താൽ മാത്രമേ അത് നന്നായി ചെയ്യാൻ സാധിക്കൂ അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഒരു കാര്യം നന്നായി നമ്മളെ കൊണ്ട് കഴിയുന്നതുപോലെ നന്നാക്കാൻ ശ്രമിക്കുക മനസ്സിലായോ എല്ലാവർക്കും പല കാര്യങ്ങൾ ഒരു സമയത്ത് ചെയ്യാൻ പാടില്ല എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ കവിത അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് ഈ കവിത ചൊല്ലണം ചൊല്ലുമോ എല്ലാവരും എല്ലാവരും ചൊല്ലുക കളിയും കാര്യവും എന്ന കവിത എഴുതിയത് ആരാണ് പന്തളം കേരളവർമ്മ ടീച്ചർ ഈ കവിത ഒന്നുകൂടി ചൊല്ലാം എല്ലാവരും കേട്ടുകൊള്ളുക പഠിക്കുമ്പോൾ പഠിക്കണം കളിക്കുമ്പോൾ കളിക്കണം കാര്യത്തിൽ കളി പാടില്ല കളിയെ കാര്യമാക്കുക ചെയ്യുന്നതെല്ലാം നല്ലോണം ചെയ്യണം കഴിയുന്ന പോൽ പപ്പാതി ചെയ്തിടും കാര്യം നൽപായിട്ടു വരാത്തതാം ഒരിക്കലൊന്നേ ചെയ്യാവൂ ശരിയായതു ചെയ്യണം വരികില്ല ഇതിനേക്കാളും വരമായൊന്നു നിശ്ചയം ഇതിനേക്കാളും ശ്രേഷ്ഠമായ ഒന്നും തന്നെയില്ല ഒരു കാര്യം നമ്മൾ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനേക്കാളും വേറെ ശ്രേഷ്ഠമായ ഒന്നും തന്നെ ഇല്ല ഏതു കാര്യം ചെയ്താലും നന്നായിട്ട് നല്ലതുപോലെ ചെയ്തു തീർക്കുക മനസ്സിലായല്ലോ എല്ലാവരും ഇനി അങ്ങനെയാണല്ലോ ആണോ എല്ലാവരും നമ്മൾ ഏതു കാര്യം ചെയ്താലും അത് വളരെ നല്ലതുപോലെ ചെയ്ത് തീർക്കുക നല്ല മനസ്സോടെ നല്ല ചിന്തയോടെ ചെയ്തു തീർക്കുക അർത്ഥം നല്ലോണം നല്ലവണ്ണം പപ്പാതി പകുതി വീതം നൽപ്പ് നന്മ
വരമായി ശ്രേഷ്ഠമായി ചേർത്തെഴുതുക വരം അധികം ആയ വരമായ ഇപ്പോൾ എല്ലാവർക്കും ഈ കവിത ഇഷ്ടപ്പെട്ടല്ലോ ഇപ്പോൾ എല്ലാവരും നല്ലതുപോലെ ഈ കവിത ചൊല്ലുക ഈ കവിതയുടെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും അത് നല്ലതുപോലെ ചെയ്തു തീർക്കുക ഒരു കാര്യം ഒരു സമയത്ത് മാത്രം ചെയ്യുക സത്യത്തോടെയും നല്ല ചിന്തയോടെയും നമ്മൾ ആ കാര്യം ചെയ്ത് പൂർത്തിയാക്കുക മനസ്സിലായല്ലോ എല്ലാവർക്കും അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം കളിയും കാര്യവും പഠിക്കുമ്പോൾ പഠിക്കേണം കളിക്കുമ്പോൾ കളിക്കേണം കാര്യത്തിൽ കളി പാടില്ല കളിയെ കാര്യമാക്കുക പഠിക്കുമ്പോൾ പഠിക്കേണം കളിക്കുമ്പോൾ കളിക്കേണം കാര്യത്തിൽ കളി പാടില്ല കളിയെ കാര്യമാക്കേല